2001 ൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയുടെ പേരാണ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇതിൽ കാറ്റ്സ് ഡോഗ്സിനെതിരായിട്ട് ഒരു ബോംബ് വെക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഡോഗ് അതിൻ്റെ അടുത്തെത്തും. അതിനെ അറിയാം റെഡ് കളർ വയറ് മുറിച്ചിട്ടുണ്ട് വെച്ചാൽ ഈ ബോംബ് ഡിഫ്യൂസ് ആവുന്ന. പക്ഷേ അതിന് ആ റെഡ് കളർ വയറ് കാണാൻ പറ്റില്ല. എന്നിട്ട് അത് പറയും, വി ആർ ഡോഗ്സ്, വി ആർ കളർ ബ്ലൈൻഡ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. സോ ഡോഗ്സ് ആർ കളർ ബ്ലൈൻഡ്. അവർക്ക് പക്ഷേ കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കാണാൻ പറ്റുന്നത്. ഇത് ഏകദേശം ഇങ്ങനെയാണ്. അവർക്ക് ബ്ലൂവും യെല്ലോ കളറും എപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റെഡും ബാക്കിയുള്ള കളേഴ്സും അവർക്ക് ബ്രൗൺ ആൻഡ് ഗ്രേ ഷെയ്ഡ്സ് ആയിട്ടാണ് കാണാൻ പറ്റുക. സോ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണിൽ രണ്ട് തരത്തിലുള്ള സെൽസ് ഉണ്ട്, റോഡ്സ് ആൻഡ് കോൺസ്. ഇതിൽ റോഡ്സ് എന്ന് പറഞ്ഞ സെൽസാണ് നമുക്ക് ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നത്, കോൺസ് ആണ് കളർ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രിയിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ ഒക്കെ കാണാൻ ചെറുതായിട്ടെങ്കിലും പറ്റുന്നത് ഈ റോഡ് സെൽസ് ഉള്ള കാരണമാണ്. അത് ആക്ച്വലി ഡോഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കാറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻഫാക്റ്റ് ഏത് മൃഗത്തിൻ്റെ കാര്യത്തിലാണെന്ന് വെച്ചാലും മനുഷ്യരെക്കാട്ടും കൂടുതലാണ്. അതായത് രാത്രിയിൽ കാഴ്ച നമ്മളെക്കാട്ടും നന്നായിട്ട് മൃഗങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ കോൺസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മനുഷ്യർക്ക് 3 കോൺസെൽസ് ആണ് ഉള്ളത്, പക്ഷേ കാറ്റ്സിനും ഡോഗ്സിനും അത് രണ്ടാണ്. അതായത് കളർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കാറ്റ്സിനാണെങ്കിലും ഡോഗ്സിനാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു റെഡ് ബോൾ വെച്ച് കളിക്കുകയാണ്, നമ്മളൊരു ഗ്രീൻ ലോണിലാണ് അത് കളിക്കണ വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ ഡോഗ്സിന് ബുദ്ധിമുട്ടാണ്, പ്രൊവൈഡഡ് ആ ബോൾ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ. അതായത് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെക്കാട്ടും നന്നായിട്ട് മോഷൻ ഡിറ്റക്ട് ചെയ്യാം, കാരണം മോഷൻ ഡിറ്റക്ട് ചെയ്യുന്നത് റോഡ്സ് ആണ്. അതുപോലെ നിങ്ങൾ ചാർലി 777 എൻ സർവമേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും. അത് ആക്ച്വലി ഒരു എജിലിറ്റി കോമ്പറ്റീഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് ഡോഗ് ഷോ അല്ലെ, എജിലിറ്റി റൗണ്ട് ആണത്. എത്ര ക്യുക്കായിട്ട് ഡോഗ്സിന് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൽ അവിടെ ടെസ്റ്റ് ചെയ്യണത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, എല്ലാ ടാസ്കിനുള്ള എല്ലാ ഹേർഡിൽസും ആക്ച്വലി ബ്ലൂ ആൻഡ് യെല്ലോ കളേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഡോഗ്സിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടൊന്നുമില്ല. അതുപോലെ ഡോഗ്സിന് ഈ ബ്ലൂ ആൻഡ് യെല്ലോ കളർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതും ഇപ്പം അടുത്താണ് അറിഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് ഡോഗ് ഓർഗനൈസേഷൻസ് ഒക്കെ ഇപ്പോഴാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ കളർ കോഡൊക്കെ നോക്കിയിട്ട് ഈ എജിലിറ്റി റൗണ്ടൊക്കെ സെറ്റ് ചെയ്യണത്. കാഴ്ച ആക്ച്വലി ഡോഗ്സിന് ഒരു സ്ട്രോങ് പോയിന്റേ അല്ല. അതായത് അവർക്ക് നിയർ സൈറ്റഡ്നെസ് ആണ്. അതായത് ദൂരെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ചുകൂടി ബ്ലർ ആയിട്ടാണ് കാണുക. ഇപ്പൊ നമ്മളൊരു ഒപ്റ്റോമെട്രിസ്റ്റിന്റെ അടുത്ത് പോവുകയാണ് വെച്ചാൽ അവർക്ക് ആദ്യത്തെ 3 ലൈൻസ് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. ഇനി പൂച്ചകളിലേക്ക് വരികയാണ് വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ആ സീനില്ലേ, ആ സീനിലുള്ളതുപോലെ റെഡ് കളർ അവർക്കും എപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഗ്രീൻ ആൻഡ് യെല്ലോ കളറാണ് എപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുക. ഏകദേശം ദേ ഇങ്ങനെയാണ് അവരുടെ വിഷൻ കളേഴ്സ്. പക്ഷെ അവരുടെ ഫീൽഡ് ഓഫ് വിഷൻ മനുഷ്യരെക്കാട്ടും കൂടുതലാണ്. അതായത് നമുക്കൊരു 180 ഡിഗ്രിയിലാണ് കാണാൻ പറ്റുക, അതായത് നമ്മുടെ പ്രൊട്രാക്ടറിന്റെ ആംഗിളിനനുസരിച്ചിട്ട്. പക്ഷെ കാറ്റ്സിന് 2 ഡയറക്ഷൻ 10 ഡിഗ്രി ആംഗിൾ കൂടുതൽ കാണാൻ പറ്റും. അതായത് ഒരു 200 ഡിഗ്രി വിഷൻ അവർക്കുണ്ട്. ഇനി കേൾവിയിലേക്ക് വരികയാണ് വെച്ചാൽ, പൂച്ചകൾക്കാണ് കേട്ടോ അവിടെ ഫസ്റ്റ് പ്രൈസ്. പക്ഷേ ഡോഗ്സിനും കേൾവി അത്ര കുറവൊന്നുമല്ല. ഏതാണ്ട് മനുഷ്യരെക്കാട്ടും 4 ഇരട്ടി കേൾവി ശക്തി ഡോഗ്സിനുണ്ട്. മാത്രമല്ല ഈ സൗണ്ട് വരുന്ന ഡയറക്ഷനിലേക്ക് ചെവി തിരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇയർ മസിൽസും ഡോഗ്സിനും കാറ്റ്സിനും, അതും ഒരുവിധം എല്ലാ ആനിമൽസിനും ഉണ്ട്. പട്ടിക്കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവർ ഡെഫ് ആയിരിക്കും കേട്ടോ. പിന്നെ 21 ഡേയ്സ് ഒക്കെ ആകുമ്പോഴാണ് ഈ കേൾവി ശക്തി ഇവർക്ക് കിട്ടുള്ളൂ. ഇനി രുചിയുടെ കാര്യത്തിലാണെങ്കിൽ മനുഷ്യർക്കാണ് അതിൽ ഫസ്റ്റ് പ്രൈസ്. മനുഷ്യർക്ക് ഏകദേശം 9000 ടേസ്റ്റ് റിസെപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഡോഗ്സിനാണെങ്കിൽ 1700 സംതിങ് ആണ് ഉള്ളൂ. കാറ്റ്സിനാണെങ്കിൽ ഭയങ്കര കുറവാണ്, 473 ടേസ്റ്റ് റിസെപ്റ്റേഴ്സേ ഉള്ളൂ. അതായത് ഓൾമോസ്റ്റ് ടേസ്റ്റ്ലെസ് ആണ് കാറ്റ്സിന്. ഇനി സ്മെല്ലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മണം പിടിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം അതിനെ ഡോഗ്സിനെയാണ് ഫസ്റ്റ് പ്രൈസ്. അതും അതൊരു ചെറിയ മാർജിനിൽ എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് പോണത്. നമുക്കൊരു 50 മില്യൺ സെൻസ് റിസെപ്റ്റേഴ്സ് ആണ് ഉള്ളത് നമ്മുടെ മൂക്കിലൊക്കെ ആയിട്ട്. പക്ഷേ ഡോഗ്സിന് അത് ഓൾമോസ്റ്റ് 150 to 300 മില്യൺ റിസെപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ ഈ സെൻറ് റിസെപ്റ്റേഴ്സിന് നമുക്ക് സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സെൻസർ ഉണ്ടാവുമല്ലോ ബ്രെയിനിൽ. അത് മനുഷ്യരെക്കാട്ടും ഏകദേശം 40 ഇരട്ടി വലുതാണ് ഡോഗ്സിൻ്റെ കാര്യത്തിൽ.
അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ടീ കപ്പിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടെന്ന് വിചാരിക്കാം. അത് നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഡോഗ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ആ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ഒളിമ്പിക് പൂളിൽ, ഒരു ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളിൽ ഇട്ടാൽ തന്നെ അവർക്കത് സ്മെൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. പണ്ടൊരു വീട്ടിലാണെന്ന് വെച്ചാൽ ഒരു പട്ടിയും പൂച്ചയും കൂടി കിടന്നിറങ്ങായിരുന്നു. കിടന്നിറങ്ങുന്ന സമയത്ത് പൂച്ച ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ നോക്കിയിട്ട് പെട്ടെന്ന് പട്ടീനോട് പറയും, അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു എന്ന്. അപ്പോൾ ഡോഗാണെങ്കിൽ ആ ഡയറക്ഷനിൽ നോക്കിയിട്ട് ഒന്ന് സ്മെൽ ചെയ്തിട്ട് പറയും, ഓ അതൊരു എലിയുടെ രോമമാണെന്ന്. അതായത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യം കേൾക്കാനുള്ള ശക്തി പൂച്ചയ്ക്കും, അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യം മണത്ത് കണ്ടുപിടിക്കാനുള്ള ശക്തി ഡോഗ്സിനും ഉണ്ട് എന്നർത്ഥം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.